ിൽ ഭീകരർ ഭരണം പിടിക്കാനുള്ള സാധ്യതകൾ ജനാധിപത്യ സർക്കാരുകളെ പാകിസ്ഥാനിൽ പലതവണ പട്ടാളം അട്ടിമറിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഇന്ത്യക്കെതിരെ പാക് പട്ടാളം ആക്രമണം പാകിസ്ഥാനിൽ ഭീകരർ ഭരണം സാധ്യതകൾ ജനാധിപത്യ സർക്കാരുകളെ പാകിസ്ഥാനിൽ പലതവണ പട്ടാളം അട്ടിമറിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഇന്ത്യക്കെതിരെ പാക് പട്ടാളം ആക്രമണം നടത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഭീകരർ ഭരണം പിടിക്കാനുള്ള സാധ്യത വരുമ്പോൾ പഴയ കാലത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ആണവായുധം കൂടി ലഭിക്കും ഭീകരരുടെ കയ്യിലെത്തും എന്ന ആശങ്കയാണ് മേലും കീഴും നോക്കാതെ സ്വയം ചാവേറുകളായി പോലും മാറുന്ന ഭീകരർക്ക് പാകിസ്ഥാനിലെ മനുഷ്യരെന്നോ ഇന്ത്യയിലെ ജനമെന്നോ ഒന്നുമില്ല വിനാശമാണ് അവർ ഉന്നം വെക്കുന്നത് അരാജകത്വ ഭരണകൂടങ്ങൾ കണ്ടു മാത്രം പരിചയിച്ച പാകിസ്ഥാനികൾക്ക് വീണ്ടും ആശങ്കയേറ്റുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ വീണ്ടും ഭരണ അട്ടിമറി നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം രൂപപ്പെട്ടു സഖ്യത്തിന്റെ മുൻനിര നേതാവായി തിരഞ്ഞെടുത്തത് കൊടും ഭീകരൻ എന്ന് ആരോപിക്കുന്ന ഫസ്ലൂർ റഹ്മാനാണ് അഫ്ഗാനിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഭീകരനാണെന്ന് ഫസ്ലുർ റഹ്മാനെ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിയും പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് നേതാവുമായ ഫാവദ് ചൗധരി വിശേഷിപ്പിച്ചിരുന്നു ആണവശക്തിയായ പാകിസ്ഥാന്റെ ഭരണം തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നീട് സംഭവിക്കുക മഹാദുരന്തമായിരിക്കും ജാമിയതുലമ ഇസ്ലാം ഫസൽ നേതാവ് മൗലാന ഫസൽ റഹ്മാനാണ് സഖ്യത്തിന്റെ നേതാവ് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ബൂട്ടോ സർദാരി ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടി തലവൻ സർദാർ അക്തർ മെൻഗാർ എന്നിവരും പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവായ മൗലാന ഫസ്ലു റഹ്മാനെ തിരഞ്ഞെടുത്ത വെർച്വൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബലൂചിസ്ഥാനിലും കോട്ടയിലും ഈ മാസം സർക്കാരിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു ഫസ്റുറഹ്മാന്റെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് കോട്ട പാകിസ്ഥാനിൽ രാഷ്ട്രീയ അതിർത്തി ഉണ്ടാകുമ്പോഴൊക്കെ ഇതിന് മറയിടാൻ ഇന്ത്യൻ അതിർത്തിയിൽ വെടിവയ്പ് നടത്തുകയും കാശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയുമാണ് പാകിസ്ഥാന്റെ പതിവ് ഇത്തവണയും അതിന് മാറ്റമില്ല കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാകിസ്ഥാൻ തുടർച്ചയായും ഷെല്ലാക്രമണം നടത്തുകയാണ് ഇരുഭാഗത്തും നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ഇന്ത്യയുടെ തീരാ തലവേദനയാണ് അയൽരാജ്യമായ പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായ കാലം മുതൽ അതിർത്തി തർക്കവും ആക്രമണവും തീവ്രവാദവും നിരന്തരം ഇന്ത്യൻ അതിർത്തികളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു പല സമാധാന ചർച്ചകളും നീക്കങ്ങളും നടന്നുവെങ്കിലും അപ്രതീക്ഷിതമായ ഘട്ടങ്ങളിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് നടത്തിയിരുന്നത് എന്നാൽ ഇത്തരം നടപടികൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനെതിരെ നിലപാട് സ്വീകരിച്ചതോടെ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ ദൗത്യങ്ങൾ പാകിസ്ഥാൻ തീവ്രവാദ വിഘടനവാദ സംഘടനകൾക്ക് നൽകുകയായിരുന്നു പല തീവ്രവാദ സംഘടനകൾക്കും പാകിസ്ഥാൻ തന്നെ രൂപം നൽകി സാമ്പത്തിക ആയുധ സഹായങ്ങളും നൽകി പാക് അധീന കശ്മീർ എപ്പോഴും ഇന്ത്യയെ ആക്രമിക്കുന്നതിനായി സുരക്ഷിതമായി പ്രദേശമായി പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തി വരികയാണ് കാശ്മീരിലെ വിഘടനവാദ സംഘടനകൾ ഇവർക്ക് സഹായം നൽകുന്നതിനാൽ ഇത് തുടർന്നു പോരുകയും ചെയ്യുന്നു എന്നാൽ പാകിസ്ഥാനിൽ ഒരു അസ്ഥിര ഭരണകൂടം ഉണ്ടായി കാണാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ നല്ല പിള്ള ചമയാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഭരണം ഏതെങ്കിലും തരത്തിൽ അങ്ങേയറ്റം അസ്ഥിരമാകുന്ന പക്ഷം ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ തീവ്രവാദികളുടെ കൈകളിൽ എത്താനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഒരു ഉത്തരവാദിത്വ കക്ഷിയുടെ സ്ഥിര ഭരണമാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക്